അക്ഷിഫയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞു വെച്ച ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പുള്ള അടയാളങ്ങൾ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി സ്ട്രോക്ക് വരുന്നതിന് മുമ്പുള്ള അടയാളങ്ങൾ. സ്ട്രോക്ക് വന്നതിന് ശേഷം വെന്റിലേറ്ററിലായി ഒരു സൈഡ് തളർന്നു കിടക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരിക, മലവും മൂത്രവും മറ്റുള്ളവർ എടുക്കേണ്ട അവസ്ഥ വരിക, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ വീഡിയോ കൊണ്ട് കാര്യമില്ല. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ സ്ട്രോക്ക് വരുന്നതിന് മുമ്പുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് മനസ്സിലാക്കിയാൽ തീർച്ചയായും സ്ട്രോക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാൻ കഴിയുകയും ചികിത്സിക്കാൻ കഴിയുകയും ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയുകയും ചെയ്യും. അതിൽ പ്രധാനപ്പെട്ടത് ചികിത്സ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ലാബ് ടെസ്റ്റ് കൊണ്ടോ സ്കാനുകൾ കൊണ്ടോ ഈ പറയപ്പെട്ട ലക്ഷണങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് സ്ട്രോക്ക് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ ഹാർട്ട് അറ്റാക്കിനും ഇതേപോലെ പറയുന്ന ലക്ഷണങ്ങൾ കേട്ടിട്ട് അയാൾ പോയി ടെസ്റ്റ് ചെയ്താൽ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ട്രഡീഷണൽ സിസ്റ്റമാണ് അക്യുപഞ്ചർ. അക്യുപഞ്ചറിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് നാം പറയുന്നത്. ഇത് മനസ്സിലാക്കി വെച്ചാൽ അവന് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നവനക്ക് ബോധ്യപ്പെടാൻ ഇത് ഉപകരിക്കും. വീഡിയോ കാണുകയും അത് മനസ്സിലാക്കി വെക്കുകയും ചെയ്താൽ ചികിത്സ തിരഞ്ഞെടുക്കാനും കഴിയും. ഓക്കെ, ഞാൻ നേരത്തെ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ ഒരു മരവിപ്പിൻ്റെ ചെറുവിരൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് ഈ രണ്ട് വിരൽ, നടുവിരലും മോതിരവിരലും, ഈ രണ്ട് വിരലിലുണ്ടാകുന്ന മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ്, ഇത് മൂലം സ്ട്രോക്ക് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സ്ട്രോക്ക് വരാനൊരു സാധ്യത അവിടെ ഉണ്ട്. വിരല് മരവിപ്പുള്ള എല്ലാവരും ഭയപ്പെട്ട് നാളെ തന്നെ സ്ട്രോക്ക് വരുമോ, അല്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ വേറൊരു രീതിയിലൊന്നും നിങ്ങൾ ഉദ്ദേശിക്കരുത്. സ്ട്രോക്ക് വരാനൊരു സാധ്യതയാണ്. 4-5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിലെല്ലാം വരാവുന്ന രോഗം വരുന്നതിന് മുമ്പുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ്. അക്യുപഞ്ചറിൽ ട്രിപ്പിൾ വാമർ അല്ലെങ്കിൽ പെരിക്കാഡിയം എന്നറിയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട മെറിഡിയൻ സഞ്ചരിക്കുന്ന വിരലുകളാണിത്. ഈ വിരലുകളിൽ ഉണ്ടാകുന്ന മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ് വന്നതിന് ശേഷം മരവിപ്പ്, ആദ്യം പെയിൻ വരാം, ചില ആളുകൾക്ക് പെയിൻ വന്നതിന് ശേഷം തരിപ്പ് വരാം, അതിനുശേഷമാണ് മരവിപ്പ് വരാം. ഈ മരവിപ്പിൻ്റെ വാമാറിയാൽ നമ്മൾക്ക് തമാശയായിട്ട് പറയാറ് മരവിപ്പിൻ്റെ വാമാറി എന്താവും, മരിപ്പാവും. അപ്പോൾ മരിപ്പാവുന്നതിന് മുമ്പുള്ള ഇൻഫർമേഷൻസ് ആണിത്. അപ്പോൾ അത് തീർച്ചയായും മനസ്സിലാക്കുക. മരവിപ്പ് വന്നാൽ മരിപ്പാവാനല്ല, പക്ഷേ അതിനു മുമ്പേ ചികിത്സിക്കുക എന്നുള്ളതാണ്. ആ സെൽസ് ചിലപ്പോൾ ഡാമേജ് ആവാം, അതിനു മുമ്പ് ചികിത്സിക്കുക. ബ്രെയിൻ സെല്ലുകളെല്ലാം ഡാമേജ് ആവുന്നതിന് മുമ്പ് ചികിത്സിക്കുക. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തൊരു വിഷയം, നാക്ക് അവരെ നീട്ടിയാൽ വളഞ്ഞിരിക്കും. നാക്ക് ഫുള്ളായി നീട്ടാൻ പറഞ്ഞാൽ, നേരെ നീട്ടാൻ അവർ ശ്രമിച്ചാലും അവരെ നാക്ക് എന്താ പറയുക, പട്ടിയുടെ വാല എപ്പോഴും വളഞ്ഞിരിക്കും എന്ന് പറഞ്ഞ പോലെ, ഒരിക്കലും അവർക്ക് നേരെ നീട്ടാൻ നോക്കിയാലും നീളില്ല, നാക്ക് വളഞ്ഞിരിക്കും. ആ നാക്ക് വളഞ്ഞതിൻ്റെ സൈഡ് അനുസരിച്ചിട്ടൊക്കെ അവരുടെ സ്ട്രോക്കിനെ തീരുമാനിക്കാമെന്ന. എന്തായാലും നാക്ക് നീട്ടാൻ പറഞ്ഞാൽ നാക്ക് വളഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, അതുണ്ടെങ്കിൽ സ്ട്രോക്ക് വന്നുകൊണ്ടിരിക്കുന്നു, സ്ട്രോക്ക് ഉടനെ വരും, അതായിരിക്കും അതിൻ്റെ തെളിവ്. പിന്നെ പൊതുവേ ചില ആളുകൾ പറയാറുണ്ട്, ഒരു സൈഡ് ഭയങ്കര വേദന, തലയുടെ ഒരു സൈഡ് വേദന, പിന്നെ അതിങ്ങനെ ആദ്യമൊക്കെ തലയുടെ ഭാഗത്തായിരുന്നു വേദന, പിന്നെ കൈയുടെ ഒരം മുതൽ ഇങ്ങോട്ട് താഴേക്ക് വേദനയായി, ഇപ്പോൾ കാലിലേക്ക് വേദന, ഇപ്പോൾ മൊത്തം വേദനയാണ്. ചില ആളുകൾ പറയാം തല മുതൽ ഇങ്ങനെ കാലിലേക്ക് മൊത്തം വേദന എന്ന് പറയാം. ക്ലിനിക്കിലൊക്കെ വന്നിട്ട് മെയിനായിട്ട് ഇതാണ് പറയാം, ആദ്യം ചിലപ്പോൾ തലയിൽ മാത്രമായിരിക്കും വേദന വന്നത്, അതിപ്പോൾ കാല് വരെ, ഒരു സൈഡ് മൊത്തം കാല് വരെയും വേദനയായിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തലവേദന ഇടയ്ക്ക് വരാറുണ്ടായിട്ടുണ്ടാവും പണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം വേദന വരികയും അതിന് ശേഷം ആ വേദന മാറി തരിപ്പിലേക്ക് പോവുകയും ചെയ്യും. അപ്പോഴും നമ്മുടെ അടുത്ത് വരിക തരിപ്പാണ് എന്ന് പറഞ്ഞാണ്. ശരിക്കും അവർക്ക് തരിപ്പല്ല, വേറെ പല രോഗങ്ങൾ മൂലം ഇതൊക്കെ വരാം, പക്ഷേ സ്ട്രോക്ക് വരാനൊരു സാധ്യത, രണ്ടാമത്തെ ഇൻഫർമേഷനാണ് തരിപ്പ്. അതിനും കറക്റ്റായി ചികിത്സ നടന്നില്ല എങ്കിൽ മൂന്നാമതൊരു ഇൻഫർമേഷൻ വരും, ഒരു സൈഡ് മുഴുവൻ മരവിപ്പാവും. ഈ ഒരു സൈഡ് മുഴുവൻ മരവിപ്പ് വന്നാൽ പിന്നെ അടുത്ത സെക്ഷൻ നാളെ വരും മറ്റന്നാൾ വരും എന്നല്ല, ആ ഒരു സൈഡ് മുഴുവൻ മരവിപ്പാണ് വന്നതെങ്കിൽ അധികം വൈകാതെ സ്ട്രോക്ക് വരാനൊരു സാധ്യത ഉണ്ട്. തീർച്ചയായും ഈ പറയുന്ന ഇൻഫർമേഷൻസ് അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിയാൽ, ഇത് ജനങ്ങളിലേക്ക് എത്തിയാൽ അത് വളരെയധികം ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതിയാണ് നാം ഈ വീഡിയോ ചെയ്യുന്നത്. നാം പലപ്പോഴും മരുന്നുകളുടെ പുറകെയാണ് പോകാറ്.
നാം ഇവിടെ പറയുന്ന റെമഡികൾ മരുന്നിൻ്റെ റെമഡിയല്ല. നാം നമ്മുടെ ശരീരത്തിൽ സൃഷ്ടാവ് സംവിധാനിച്ച എനർജി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ മുൻപുള്ള വീഡിയോകളിൽ വേദനക്കുള്ള മുദ്രയും വയറുവേദനക്കുള്ള മുദ്രയും പറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയവർക്ക് എനർജി തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ബി പിക്ക് മെഡിസിൻ കഴിക്കുന്നവർക്ക് ആ ബി പിക്ക് മെഡിസിൻ നിർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, നല്ല ചികിത്സകനെ കണ്ട് ചികിത്സിച്ചാൽ, നല്ല അക്യുപഞ്ചറിസ്റ്റിനെ കണ്ട് ചികിത്സിച്ചാൽ ബി പിയുടെ മെഡിസിൻ നിർത്താൻ കഴിയും. കാരണം നാം കഴിക്കുന്ന ബി പിയുടെ മെഡിസിൻ സ്ട്രോക്ക് വരാതിരിക്കാനാണ് പലപ്പോഴും കഴിക്കുന്നതെങ്കിൽ, സ്ട്രോക്ക് വരുന്നവരെടുത്താൽ 50-60% സ്ട്രോക്ക് വരുന്നവരെടുത്താൽ ബി പിക്ക് മെഡിസിൻ കഴിച്ചവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ബി പിക്ക് മെഡിസിൻ കഴിക്കുന്നത് സ്ട്രോക്ക് വരാതിരിക്കാനാണ് എങ്കിൽ ന്യായമായ ആവശ്യമല്ലേ സ്ട്രോക്ക് വരാതിരിക്കുക എന്നുള്ളത്. പക്ഷേ ബി പിക്ക് മെഡിസിൻ കഴിക്കുന്നവർക്കും സ്ട്രോക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ മുദ്രകൾ കൊണ്ട് സ്ട്രോക്ക് വരാതിരിക്കും, അതിനൊപ്പം ചികിത്സിക്കുകയും ചെയ്യാം. സ്ട്രോക്ക് വരുന്നതിന് മുമ്പുള്ള ഇൻഫർമേഷൻസാണ് നാം പറഞ്ഞത്. ഇനി സ്ട്രോക്കിന് വേണ്ടിയുള്ള മുദ്രകൾ വരും വീഡിയോകളുണ്ട്. ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക. സാധാരണ ഒരു വീഡിയോ ആയി നിങ്ങൾ കാണരുത്. ഇത് പലപ്പോഴും ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കൊണ്ട് പല ജീവനുകളും രക്ഷിക്കാൻ കഴിയാം. അടുത്ത എൻ്റെ വീഡിയോയിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഇതിനുള്ള ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞതെങ്കിൽ, അടുത്ത വീഡിയോയിൽ ഇത് രണ്ടും വരാനുള്ളൊരു കാരണങ്ങൾ ഉണ്ടാവും. നമ്മൾ പൊതുവിൽ പറയാറുള്ള കുറേ കാരണങ്ങളുണ്ടാവും. അതല്ലാതെ അക്യുപഞ്ചറിൻ്റെ കാഴ്ചപ്പാടിൽ പൊതുവിൽ വരാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തിയാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും. ബൈ.